എല്ലാവർക്കും നമസ്കാരം. അലങ്കാര പ്ലാന്റേഷൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളെന്നും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിൽ എന്ത് ഉണ്ടാക്കി വെച്ചാൽ എവിടെയും നമ്മളെ ശല്യപ്പെടുന്ന ഒരു സാധനമാണ് നമ്മളെ ഉറുമ്പ്, പല്ലി, പാറ്റ ഇങ്ങനത്തെ സാധനം. അപ്പോൾ നമ്മൾ പല്ലിയെക്കുറിച്ച് പല്ലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ വളരെ ഷോർട്സായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റീവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മളെ ഉപദ്രവിക്കുന്ന വേറൊരു സാധനമാണ് ഉറുമ്പെന്ന് പറയുന്നത്. പല്ലിയും പറ്റിയും കഴിഞ്ഞ് ഭയങ്കര ഉപദ്രവമാണ് ഉറുമ്പ്. നമ്മൾ കിച്ചനിലായാലും അല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂമിലായാലും എവിടെ നോക്കിയാലും ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാനോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ DDT പൊടിയിടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലോഷൻ തളിക്കാറുണ്ട്, വെളുത്തുള്ളി ചതച്ചിടാറുണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ പണിയും നമ്മൾ പായിട്ട് നോക്കി, എന്നിട്ടും ഒരു രക്ഷയില്ല ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കൃഷിയിടങ്ങളിലായാലും വീട്ടിലായാലും എവിടെയായാലും ഉറുമ്പ് ഭയങ്കര ശല്യമാണ്. ചിലതൊക്കെ ആണെങ്കിൽ നമുക്ക് ആഹാര സാധനങ്ങൾ, ഇപ്പോൾ പഞ്ചസാരയിലാണെങ്കിലും പാൽപ്പൊടിയിലാണെങ്കിലും എവിടെ ഏത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഉറുമ്പ്. അപ്പോൾ നമ്മൾ കൃഷിയിടത്തിലാണെങ്കിൽ നമ്മൾ മുളക് തൈയിൽ, പയറിൽ, അങ്ങനെ വെണ്ടയിൽ, അങ്ങനെ എല്ലാത്തിലും ഉറുമ്പ് കയറി കടിച്ചിട്ട് അങ്ങനെ തണ്ടൊക്കെ വാടിപ്പോകാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം തെങ്ങിൽ വരെ ഉറുമ്പിൻ്റെ ശല്യമാണ്. അതുപോലെ തന്നെ നമ്മൾ തുണി വയ്ക്കുന്ന പെട്ടിയിൽ, അലമാരയുടെ അടിയിൽ, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഉറുമ്പിനെ കൊണ്ട്. മിക്കവാറും നമ്മൾ ഇപ്പം താഴെ കൂടെയാണ് തറയിൽ കൂടെയാണ് വരുന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, DDT പൊടിയിടും, അല്ലെങ്കിൽ നമുക്ക് ലോഷൻ തളിക്കും. പക്ഷേ ഈ ചെമരിൽ കൂടെ വരുന്നതിനൊക്കെ നമ്മൾ എന്താ ഇങ്ങനെ DDT പൊടിയിടും, അല്ലെങ്കിൽ നമ്മൾ തട്ടിൻ്റെ പുറത്തൂടെയൊക്കെ പോകുന്ന ഉറുമ്പിനൊന്നും ചെയ്യാൻ ഒരു വഴിയില്ല. അപ്പോൾ അതിപ്പം പഴയ വീടാണെന്നുണ്ടെങ്കിലും പുതിയ വീടാണെന്നുണ്ടെങ്കിലും ഉറുമ്പിനങ്ങനെ ഒരു മാറ്റവും ഇല്ല. ടെറസായാലും ഓടായാലും ഉറുമ്പിന് അതിൻ്റെ ഒരു അഹങ്കാരമില്ല. അപ്പോൾ ഞങ്ങളെ വീട് ഓടിട്ട് വിടാം. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ ഒരു കാരണവശം നമുക്ക് DDT പൊടി ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള സമയത്താണ്. അത് മാത്രമല്ല, ഇപ്പം മഴ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഈ ഉറുമ്പൊക്കെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് ഇപ്പം മഴ കഴിഞ്ഞപ്പോഴത്തേന് അവർ ആഹാരം ശേഖരിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന സമയങ്ങൾ. അപ്പം ഇവരെ കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ. അതുപോലെ നമ്മൾ തുണി നനച്ച് അശയിലിട്ടാൽ പോലും ഈ കയറ് വഴിയും ഉറുമ്പ് നമ്മുടെ തുണിക്കകത്ത് കയറി, അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരെ കൊല്ലാൻ വേണ്ടിയൊരു പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നത്, അപ്പോൾ ഞങ്ങൾ പല്ലിയ കൊല്ലുന്നൊരു വീട് കണ്ടപ്പം ഇട്ടപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേര് ഒരു ജീവനല്ലേ, അതിനെ കൊല്ലാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ജീവനാണ്, പക്ഷെ നമ്മളെ ഉപദ്രവിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലായിടത്തും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉറുമ്പ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം വീട്ടിൽ ആഹാര സാധനം ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരെ ഉറുമ്പ് കയറും. കിച്ചണിലൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ. അത് നമുക്ക് ഞങ്ങൾ ഇതിന് മുന്നേ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്ത് നോക്കി, ഒരു 6 മാസം മുമ്പേ ചെയ്ത് നോക്കി സംഗതി സക്സസ്ഫുൾ ആയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. കാരണം നമുക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യത്തെ പറ്റി നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഈ ഒരു മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 6 മാസം വരെ ഉറുമ്പ് വീട്ടിൽ വരില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ആ മരുന്ന് എന്ന് പറയുന്നത് ജമ്പ്. ഇതൊരു 2 ഗ്രാമിന് വരുന്നൊരു പാക്കറ്റാണ്. ഇത് 70 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പം നമ്മൾ DDT പൊടി വാങ്ങുന്നതിന് കഴിഞ്ഞും ഇത് എഫക്റ്റീവാണ്. അപ്പം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാം. ഇത് വാങ്ങാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കയറി വാങ്ങാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതേ പൊട്ടിച്ച് നമ്മുടെ ഈ ഒരു സ്പ്രേറിനകത്ത് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചേ ഉള്ളൂ സാധനം, പക്ഷേ ഇത് നമ്മൾ കിച്ചണിലിടുമ്പം പാത്രങ്ങളൊന്നും ആവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതിലൊന്നും ആകരുത്. നമ്മൾ വീടിൻ്റെ പുറമെ ചെമ്മരലും താഴെ കൂടെ ഒക്കെ സ്പ്രേ എടുത്താൽ മതി. അപ്പം ഈ ഒരു സ്പ്രേയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. ഈ സ്പ്രേ ഞാൻ കുറേ കാലങ്ങൾ ഉപയോഗിക്കുന്നു. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് തന്നെയാണ്. നല്ല ലാസ്റ്റിംഗ് ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു 2 ഗ്രാം ഒരു സ്പ്രേയറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 5 മുതൽ 8 ലിറ്റർ വരെ വെള്ളം നമുക്ക് ഒഴിക്കാം. നമ്മളിപ്പോൾ 8 ലിറ്റർ ഒഴിക്കുന്നില്ല, ജസ്റ്റ് 5 ലിറ്റർ വെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലാകുമ്പോഴത്തേനും പെട്ടെന്ന് പോകുമല്ലോ. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചെമ്പരിലും നമ്മുടെ ചെടികളിലും എല്ലായിടവും തളിക്കാം. നമ്മൾ കഴിക്കുന്നതിൽ മാത്രം പറ്റുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അവരുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ എത്തുന്നിടത്ത് നമ്മളിത് കൊണ്ട് അപ്ലൈ ചെയ്യാനൊന്നും പാടില്ല. അപ്പം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇത് അറിയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു മരുന്ന് സ്പ്രേ ചെയ്യുക. അപ്പോൾ നമ്മൾ തൊട്ട് അടുത്ത ദിവസം നമ്മൾ ഈ സ്പ്രേ എടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉറുമ്പും കാണത്തില്ല നമുക്ക്. ഇതൊരു 6 മാസം വരെ ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലതൊക്കെ ചത്ത് കിടക്കുന്നതായിട്ടും കാണാൻ പറ്റും. കണ്ടപ്പോൾ ചത്ത് അങ്ങനെ ചെമ്മരിൽ പറ്റിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ ചിറപടി ചിറപടിയെന്ന് ഓടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പം ഇതെല്ലാം ചത്തിരിപ്പുണ്ട് കണ്ടോ. ഈ തറയിലും ചത്ത് കിടപ്പുണ്ട്. ഇത് നമ്മളെ ഈ ഫുഡിലേക്ക് വരുന്ന കറുത്തുറുമ്പില്ലേ, അതാണ്. അപ്പം ഇതേപോലെ നമ്മൾ നമ്മൾ ഒരുപാട് എടുത്ത് അടിച്ചിട്ടുണ്ട് മരത്തിൽ. മാവിൻ്റെ ഇതിൽ പേരയുടെ ഇലയിലേക്ക് ഇലയൊക്കെ ഇങ്ങനെ ചുട്ടി കൂട് പോലെ വെച്ചിട്ട് ഇരിക്കത്തില്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ കത്തിച്ച് വരെ നോക്കി, എന്നിട്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ നമ്മൾ പഴയ ഓലയില്ലേ,
ഉണങ്ങിയ ഓലയിലേക്കകത്ത് തീ കത്തിച്ച് മരത്തിൻ്റെ മുകളിൽ വരെ നമ്മൾ പിടിച്ച് നോക്കിയിട്ട് അത് നമ്മൾ കത്തിക്കുന്ന രണ്ട് ദിവസം കഴിയുമ്പം ആ പഴയതിന് ഇരട്ടിയായിട്ട് വരുന്നതല്ലാതെ ഒരു മാറ്റം സംഭവിക്കുന്നു. പക്ഷേ ഇതാകുമ്പോഴത്തേനും 100% നമുക്ക് എഫക്റ്റാണ് കുറുമ്പെല്ലാം. ഈ ഇന്നലെ ഈ മതിലേ കൂടെ ഇങ്ങനെ ക്യൂ പിടിച്ചാണ് കുറുമ്പ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താ കണ്ട എല്ലാം നമുക്ക് മാറിയിട്ടുണ്ട്. അടിച്ച പാട് ചാവത്തൊന്നുമില്ല, പക്ഷെ ഒരു ദിവസം കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ വീടിനൊക്കെ ഇതേപോലെ ആക്കി കൊടുക്കുക. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിച്ചണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണകത്തൊന്നും സ്പ്രേ ചെയ്യേണ്ട, നമ്മൾ വീടിൻ്റെ ചുറ്റും പുറത്തും മതിലും ഔട്ട്സൈഡ് പുറത്താണല്ലോ ഉറുമ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ വെളിയിലും സൈഡിലൊക്കെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉറുമ്പ് വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പം ചില കയർ കെട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ സർവീസ് ലൈൻ കേബിളിൻ്റെ ലൈൻ ഇതിലൊക്കെ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതുവഴിയൊന്നും ഉറുമ്പ് വരുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ തെങ്ങിന് കണ്ടറിയാം, ഇവിടെ നിന്ന് ഒറ്റ ഉറുമ്പില്ല. നേരത്തെയൊക്കെ ഇന്നലെ ഇവിടെ ഇത് മൊത്തം ഉറുമ്പാണ് ഈ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും മരുന്നൊക്കെ വരുന്നതാണ്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടൊരു സാധനമാണ്. നിങ്ങളെന്തായാലും ഈ ഒരു ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.